കൊലക്കേസ് പ്രതി ഒട്ടകൻ രാജേഷ് കരുതൽ തടങ്കലിൽ. ഗുണ്ട ആക്ട് പ്രകാരമാണ് ആറുമാസം കരുതൽ തടങ്കലിലാക്കിയത്. നിലവിൽ ജില്ലാ ജയിലിൽ കഴിയുകയാണ് രാജേഷ്. ഗുണ്ട ആക്ട് പ്രകാരം അറസ്റ്റിലായതോടെയാണ് സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത്. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഏത് സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി? പത്തോം തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ട ഒട്ടകം രാജേഷാണ് ഇപ്പോൾ കരുതൽ തടങ്കലിൽ ആയിട്ടുള്ളത്. ഗുണ്ട ആക്ട് പ്രകാരമാണ് ആറുമാസത്തെ കരുതൽ തടങ്കലിന് റൂറൽ എസ് പി ദിവ്യ ഗോപിനാഥ് ഒട്ടകം രാജേഷിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കുപ്രസിദ്ധ ഗുണ്ടയായ ഒട്ടകം രാജേഷ് പോത്തൻകോട് സുധീഷ് വധക്കേസിലെ പ്രധാന പ്രതിയായിരുന്നു. ഈ പോത്തൻകോട് സുധീഷ് വധക്കേസ് അത് ഈ കേരളമാകെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു. കാരണം സുധീഷിന്റെ കാല് വെട്ടിയെടുത്ത ശേഷം ഏതാണ്ട് അര കിലോമീറ്ററിലധികം ഈ ഗുണ്ടാ സംഘം ആ കാലുമായി എത്തുകയും മാത്രമല്ല പൊതു റോഡിൽ അത് വലിച്ചെറിയുകയും ചെയ്തു. മാത്രമല്ല ഈ ഒട്ടകം രാജേഷിന്റെ തിരുവനന്തപുരത്ത് ഏതാണ്ട് 12 കേസുകൾ ഇതിനോടകം തന്നെ ഉണ്ട്. 2004 കഠിനംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസ്, 2009 മംഗലപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസ്, കൂടാതെ ആയുധം ഉപയോഗിച്ച് അക്രമം, വധശ്രമം, ഭീഷണി, മോഷണം തുടങ്ങിയ നിരവധി കേസുകൾ, ഏതാണ്ട് 12 കേസുകൾ ഇതിനോടകം തന്നെ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ മാത്രം 2 വധശ്രമ കേസും 1 ഡസനിലേറെ അടിപിടി കേസും ഇയാൾക്കെതിരെ ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇയാളെ കരുതൽ തടങ്കലിലാക്കാൻ ജില്ലാ പോലീസ് തീരുമാനിച്ചത്. നിലവിൽ ഈ ജില്ലാ ജയിലിലായിരുന്നു ഈ പോത്തൻകോട് സുധീഷ് കേസുമായി ബന്ധപ്പെട്ട ഇയാളെ പാർപ്പിച്ചിരുന്നത്. കരുതൽ തടങ്കലായതോടുകൂടി ഇയാളെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടോം ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊലക്കേസ് പ്രതിയും ഒട്ടകൻ രാജേഷിനെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു. ഗുണ്ട ആക്ട് പ്രകാരമാണ് ആറുമാസം കരുതൽ തടങ്കലിലാക്കിയത്.